നമസ്കാരം, പൊതുവേദിയിലേക്ക് സ്വാഗതം. 8-ാം ക്ലാസ് പ്രവേശനത്തിന് 2000 രൂപ, പ്ലസ് വൺ പ്രവേശനമാണെങ്കിൽ 25,000 രൂപ നൽകണം. സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കിയ നമ്മുടെ സംസ്ഥാനത്ത് ഒരു സർക്കാർ സ്കൂളാകുന്ന തലവരിയുടെ കണക്കാണ് ഇത്. കോഴിക്കോട് ജില്ലയിലാണ് 2 സ്കൂളുകൾ ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നത്. പണമില്ലെങ്കിൽ പ്രവേശനം നൽകില്ല, PTA ഫണ്ടിലേക്കാണ് പണം വാങ്ങുന്നത് എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരാൾ കുഞ്ഞിനെ പഠിപ്പിക്കണമെങ്കിൽ 25,000 രൂപ സർക്കാർ സ്കൂളിൽ കൊടുക്കേണ്ട അവസ്ഥ. തലവരിയെക്കുറിച്ച് അറിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും അഡീഷണൽ DPIയും News18നോട് തന്നെ പറയുന്നു. എന്നാൽ പണം നൽകാതെ പ്രവേശനം കിട്ടില്ല എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ അനുഭവം. News18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. സ്കൂളിലെ പണപ്പിരിവ് ആര് തടയും? പ്രേക്ഷകർക്ക് വിളിച്ച് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 661 5881. വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം ഒരു രക്ഷിതാവ്, ഈ രക്ഷിതാവ് ഈ സ്കൂളിൽ പ്രവേശനത്തിന് വേണ്ടി പോയതാണ്, ആ രക്ഷിതാവിൻ്റെ അനുഭവം കേൾക്കാം. 8-ാം ക്ലാസ് ചേർക്കേണ്ടിട്ട് എൻ്റെ മകനെയും കൂടി മകനെയും കൂടി ഇവിടെ സ്കൂളിൽ വന്നതാണ് 2 ദിവസം മുന്നേ. അപ്പോൾ സ്കൂൾ എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് 2000 രൂപ എന്തായാലും നിർബന്ധമായിട്ട് കരുതണം, ഇവിടെ പാവപ്പെട്ട ആൾക്കാരെല്ലാം വളരെ ബുദ്ധിമുട്ടില്ല. ഇന്നൊരു ചെറിയ കുട്ടി വന്ന് തിരിച്ചു പോയാൽ ഞാൻ കണ്ടതാണ്. കുട്ടീൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ടീമാണ്. അപ്പോൾ ഇന്ന് എല്ലാവരോടും അവർ നിർബന്ധിച്ച് പൈസ വാങ്ങുന്നുണ്ട്. അതായത് ഇന്ന് 500 കൊടുക്കുക അല്ലെങ്കിൽ 1000 കൊടുക്കുക, എന്നിട്ട് അവർ റെസീറ്റ് അടക്കം വാങ്ങുന്നുണ്ട്, റെസീറ്റ് തരുന്നുണ്ട് നമുക്ക്. ഇതിന് ഈ സ്കൂളിന് സർക്കാർ ഫണ്ട് വിലയിരുത്തി കഴിഞ്ഞാൽ ബിൽഡിങ്ങിനുള്ള വികസന പ്രവർത്തനത്തിന് ഇവിടെ PTA കമ്മിറ്റിയാണ് ഇവിടെ ഫണ്ട് വിരിക്കുന്നത്. ഇവർ പറഞ്ഞ ബിൽഡിംഗ് ഫണ്ടുണ്ട്, പിന്നെ ഭക്ഷണത്തിന് കൊടുക്കണം, അതെല്ലാം പറഞ്ഞിട്ടാണ് വാങ്ങുന്നത്. റൈറ്റ്. ശ്രീ ശിവദാസൻ ബാലരാമപുരത്തുനിന്നും ആദ്യം നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ശിവദാസൻ, ഈ രക്ഷിതാവ് പറയുന്നത് താങ്കളും കേട്ടുകഴിഞ്ഞു. എന്തിനു വേണ്ടി പണം പിരിക്കുന്നു എന്നുള്ള വളരെ ദുർബലമായിട്ടുള്ള വാദമാണ് ഈ നിരത്തുന്നത് സ്കൂൾ അധികൃതർ. 25,000 രൂപയൊക്കെ ഒരു കുട്ടിയിൽ നിന്നും ഈടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് പകൽ കൊള്ള തന്നെയല്ലേ? സാർ നമസ്കാരം. സാർ ഞാൻ ഒന്ന് വളർത്തിച്ച് കേൾക്കണം. അതായത് ഇപ്പോ ഗവൺമെന്റ് സ്കൂളിലെ എല്ലാ കുട്ടികളും നല്ല ഉന്നത വിജയത്തിലേക്ക് വന്നു. കാരണം അത് PTAയുടെ ഒരൊറ്റ കഴിവ് തന്നെയാണ്. രണ്ടാമത്തെ വിഷയം, ഒരു നിശ്ചിത ഒരു ഫീസ് എല്ലാ സ്കൂളിലും ഉണ്ട്. ആ ഫീസിന് മേലില് പൈസ മേടിച്ചാൽ തീർച്ചയായും ഗവൺമെന്റ് ഉത്തരവാദികളാണ്, ഗവൺമെന്റ് തെറ്റാണ്, അത് PTAയുടെയും തെറ്റാണ്. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാല്, ഇന്ന് PTAന് ശേഷമാണ്, ഈ ഗവൺമെന്റ് ശേഷമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊച്ചു കുട്ടികളെ സംഘടിപ്പിക്കുന്നത്. ഗവൺമെന്റ് സ്കൂളിലെ ഉയർത്തിയെടുത്തത് ഈ ഗവൺമെന്റ് തന്നെയാണ്. അതിന് ആദ്യം സ്കൂൾ നമ്മളെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വാദം കൂടെ സംസാരിക്കുന്നു. പക്ഷേ PTA വളരാതെ എങ്ങനെ ഗവൺമെന്റ് സ്കൂൾ വളരും? PTA ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് സ്കൂൾ വളരൂ. PTA ശേഷമാണ് കച്ചുവിൽ കൊടുക്കും. ഞാനിരിക്കുന്നില്ല, ഒരു നിശ്ചിത ഫീസ് ഉണ്ട്, ആ ഫീസ് കൊടുത്തേ പറ്റൂ. അല്ല, ആ ഫീസ് കൊടുക്കാം, ആ ഫീസ് കൊടുക്കാം. ഇപ്പോൾ എൻ്റെയോ താങ്കളുടെയോ കുട്ടിക്ക് ഈ 2000 രൂപ കൊടുക്കാൻ കഴിയില്ല, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് എന്ന് വരികിൽ അവർക്ക് പ്രവേശനം നൽകില്ല എന്ന് പറയുന്നത് ശരിയാണോ? ആ സ്കൂളിലുള്ള PTAയും ആ സ്കൂളിലെ അധ്യാപകന്മാരെയും കേട്ടാൽ ഏത് സ്കൂളാണെന്നുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് ഇത് തെളിവാണല്ലോ. ആ നിമിഷം നടപടി സ്വീകരിക്കണം. കാരണം ഞാൻ ഒരു പൂര്വ വിദ്യാർത്ഥി സ്കൂളിൽ പല വിദ്യാർത്ഥികൾക്ക് വേണ്ടി എൻ്റെ പൊതു സഹോദര സാറെ സഹായിക്കാൻ കുറെ പണികൾ സഹായിക്കണം. അതാണ് ഞാൻ ആദ്യം ഈ വേദിയിൽ വിളിക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഗവൺമെന്റ് സ്കൂൾ ഉയർന്നു വരെയാണ്, ഇനി ഒരിക്കലും താഴോട്ട് പോകില്ല. അതിനെ PTAയുടെ അംഗങ്ങൾ, PTAയുടെ ഉന്നതമായ ഒരു അടിസ്ഥാനം അവരുടെ ഭാഗത്തുണ്ട്. പക്ഷേ അവിടെ ഉദ്യോഗസ്ഥന്മാരെ ടീച്ചർമാരെയും PTAയിൽ നിന്ന് പണപ്പിരിവ് നടത്തുകയാണെങ്കിൽ നമ്മളെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസത്തിന്റെ ചങ്കൂറ്റം പറഞ്ഞ മന്ത്രിയാണ്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ മനോജ് പയ്യോളിയിൽ നിന്നും. മനോജ്, ഇത്തരത്തിൽ അനുഭവം ഇതേക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്, രക്ഷിതാവാണ് അദ്ദേഹം. ശ്രീ മനോജ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അത് പിന്നെ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, പിന്നെ അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, എന്റെ അടുത്തുള്ള സ്കൂളാണ് ഗവൺമെന്റ് ഹൈസ്കൂളായ പയ്യോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ 8-ാം തരത്തിലെ അഡ്മിഷൻ പിന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നടന്നത്. അപ്പോ ഞാൻ അവിടുത്തെ PTA പ്രസിഡന്റിനെ വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞത് ഇങ്ങനെ 150 ഉം 350 ഉം വാങ്ങാനാണ് തീരുമാനം, ഇതിനുള്ള റെസീറ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 11 മണിക്ക് DDനെ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, DD പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 100 രൂപ വാങ്ങാനാണ് പെർമിഷൻ കൊടുത്തത്, അത് മാത്രമേ വാങ്ങാൻ പറ്റുന്നു.
അങ്ങനെ ഞാനും ജംഷീർ തിക്കോടി എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയ ജംഷീർ തിക്കോടിയും കൂടി പയ്യോൾ ഹൈസ്കൂളിൽ പോവുകയും അവിടെ ചെന്നിട്ട് പറഞ്ഞപ്പോൾ അവര് സംസാരിക്കുന്നത് എന്നോട് സംസാരിച്ചത് ഈ വിധത്തിലാണ്, അത് ഞങ്ങൾ വാങ്ങുന്നത് സ്കൂളിലെ കുട്ടികൾ വെള്ളം കുടിക്കുന്ന വെള്ളത്തിന്റെയും കരണ്ടിന്റെയും യുവജനോത്സവത്തിന്റെയും എല്ലാ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ 350 രൂപ വാങ്ങുന്നത്. അതെന്ന് വെച്ചാല് പിന്നെ എന്താ പറയുക, ഭയങ്കര ധാർഷ്ട്യപരമായി നിങ്ങൾ പരാതി കൊടുക്കുന്ന പരാതി കൊടുത്തോ, ഞങ്ങൾ ചെയ്തോളൂ എന്ന തരത്തിലാണ് ഹെഡ്മാസ്റ്റർ സംസാരിച്ചത്. ഈ പണം കിട്ടിയില്ലെങ്കിൽ പ്രവേശനം നൽകില്ല എന്നുള്ള വിധത്തിലാണോ അവർ സംസാരിച്ചത്? അല്ലല്ല, അതെന്താ വെച്ചാൽ ഇവർ പറയുന്നത് വെച്ചാൽ ഈ പണം ആവശ്യമുള്ളവർ കൊടുത്താൽ മതി. അപ്പൊ ഞങ്ങൾ ചോദിച്ച് രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന സമീപനാണല്ലോ സാർ അത് പറഞ്ഞത്, അതിനൊരു വ്യക്തമായ അഭിപ്രായമല്ല അത് പറയുന്നത്. പിന്നെ നിങ്ങൾ ഡി ഡിനെ വിളിച്ച് സംസാരിച്ചോ? അപ്പോ ഞാനൊരു 1:30-2 മണിക്ക് ഡി ഡിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് പറഞ്ഞാൽ ഡി ഡി പറഞ്ഞു നിങ്ങളൊരു പരാതി എനിക്ക് എഴുതാം, ഞാൻ ഇതിന്റെ പേരിൽ അന്വേഷണം നടത്താം, എന്നിട്ട് ഇതിനെ എന്താ തീരുമാനം എന്ന് വെച്ചാൽ അത് അറിയിക്കാം എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി വിളിച്ചിട്ടുണ്ട്, പേഴ്സണൽ സെക്രട്ടറി എന്നോട് പരാതി ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, ഒന്ന് തുടരുക. ശ്രീ മൊയ്തീൻ കൂടി ചേരുന്നു നമ്മളോടൊപ്പം. മൊയ്തീൻ കുട്ടിയും കൊണ്ടോട്ടിയിൽ നിന്നുമാണ് വിളിക്കുന്നത്. മൊയ്തീൻ കുട്ടി പറയൂ, താങ്കൾക്ക് എന്താണ് അഭിപ്രായം ഇക്കാര്യത്തിൽ? ഈ നാട്ടിലെ വിദ്യാലയങ്ങളിൽ സാധാരണ നടക്കുന്ന ഒരു സംഭവമാണ് ആ സ്കൂളിൽ നടന്നത്. സ്കൂൾ കുട്ടികളെ ചേർത്തുന്ന സമയത്ത് എന്തെങ്കിലും ആ സ്കൂളിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു സംഭാവന രൂപത്തിൽ രക്ഷിതാക്കളിൽ നിന്ന് സാധാരണ സ്വീകരിക്കാറുള്ളതാണ്. അല്ലാതെ മറ്റൊരു കാര്യങ്ങളും അവിടെ നടന്നതായിട്ട് എനിക്ക് ഈ നിങ്ങളുടെ ഈ ന്യൂസ് പ്രക്ഷേപണം കേട്ടിട്ട് വ്യക്തമാകുന്നില്ല. ശ്രീ മൊയ്തീൻകുട്ടി, ഈ വാർത്ത നമ്മൾ രാവിലെ 11 മണിക്ക് കൊടുക്കുകയും കൂടുതൽ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ പ്രതികരണം കാണിക്കുകയും വിദ്യാഭ്യാസ മന്ത്രി അതിനോട് പ്രതികരിക്കുകയും ചെയ്താണ്. 25,000 രൂപ സ്കൂളിന്റെ പേര് ഞാൻ പറയാം, വടകരയ്ക്ക് അടുത്തുള്ള സ്കൂളാണ്. ആ സ്കൂള് 25,000 രൂപ നൽകിയില്ല എങ്കിൽ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് പ്രവേശനം നൽകില്ല എന്ന് പറഞ്ഞ് അവിടെ രക്ഷിതാക്കൾ ബഹളം വയ്ക്കുകയും അവസാനം 10,000 രൂപയാക്കിയിട്ട് അവർ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ 25,000 രൂപ സ്കൂൾ കുട്ടികൾക്ക് പ്രവേശനത്തിന് നൽകണമെന്ന് പറയുന്നത് ആരാണ്? അങ്ങനെ ഒരു സംവിധാനമുണ്ടോ ഇവിടെ? നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇല്ലാത്തൊരു സംഭവമാണ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോ മന്ത്രിയോ ആരും തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അത് പ്രാദേശികമായിട്ട് ആ വടകര സബ് ജില്ലയിൽപ്പെട്ട ഒരു വിദ്യാലയത്തിൽ നടന്ന ഒരു സംഭവം ഈ രാജ്യത്തെ പൊതുവിദ്യാഭ്യാസം ആകെ തന്നെ തകരാറിലാണ് എന്ന വ്യാജേന പ്രചരിപ്പിക്കുന്നത് വളരെ അത്യന്തം തെറ്റായ കാര്യമാണ്. വളരെയധികം നന്ദി. അത്യന്തം തെറ്റായ കാര്യമാണ് അത്. ആ വാർത്ത ശരിയല്ല എങ്കിൽ, പക്ഷേ ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള വാർത്തയാണ്. ഒന്നല്ല, രണ്ട് സ്കൂളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. രണ്ടും സർക്കാർ സ്കൂളുകൾ തന്നെയാണ്. 15 വയസ്സുവരെ സൗജന്യ വിദ്യാഭ്യാസം എന്ന വിദ്യാഭ്യാസ അവകാശ നിയമമുള്ള സംസ്ഥാനത്ത്. ശ്രീ സുരേഷ് കുമാർ തിരുവനന്തപുരത്തു നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. സുരേഷ് പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് ഈ ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ഇപ്പൊ നല്ല നിലവാരത്തിൽ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ വാർത്ത സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം എനിക്ക് അനുഭവമുണ്ട്, എന്റെ ഫ്രണ്ടിന്റെ മക്കളെ കഴിഞ്ഞ് ഈ തിരുവനന്തപുരത്ത് തന്നെ പല സ്കൂളുകളിലും ഈ പാരന്റ് പി ടി എ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങൾക്ക് സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട കമ്മിറ്റിയാണ്. പക്ഷെ ഇവർ ആ കമ്മിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവർ വേറെ എന്തോ വലിയ സംഭവമായിട്ട് വരുന്ന ആൾക്കാരെ ഒരിതും നോക്കാതെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഈ ഇല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഇല്ലേ നമ്മുടെ നാടിന്റെ പുരോഗതി ഇത് സർക്കാർ സ്കൂളാണെന്ന് പോലും തോന്നാതെ അവിടുത്തെ സ്കൂളിലെ ഭാരവാഹികളോ ടീച്ചർമാർ സാറുമാരോ അവര് പറയുന്നത് പോലെ കേട്ട് ആൾക്കാരെ പിഴിയുന്ന സംഭവമാണ് നടന്നു വരുന്നത്. ഇത് സത്യസന്ധമായാണ്. നിങ്ങൾ ഇത് കൊണ്ടുവന്നത് വറ്റുന്നതല്ല കാര്യമാണ്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള സ്കൂളുകളിൽ ആരെങ്കിലും എടുത്തിട്ട് ഒരു രേഖയെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ പേര് ക്രിമിനൽ കേസ് എടുക്കണം. എന്നാലേ ഇതിനൊരു ഇതുണ്ടാവുള്ളൂ. സുരേഷ്, ഇതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, കാരണം മുൻപ് തന്നെ ഇപ്പോൾ നമ്മൾക്കറിയാവുന്നതുപോലെ 2016 അന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞതാണ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കും എന്ന്. അന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി അന്ന് ഒരു നമ്പർ കൂടി സർക്കാർ തന്നിരുന്നു, ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വിളിച്ചു പറയാം എന്ന്. തിരുവനന്തപുരത്തെ നമ്പറാണ് 0471-23-23-198 എന്ന് പറയുന്ന 2-3-2-3-1-9-8 എന്ന് പറയുന്ന ഒരു നമ്പർ കൂടി അന്ന് സർക്കാർ തന്നിരുന്നു. എന്നിട്ട് വിളിച്ച് പറയണം അതിനുവേണ്ടി പ്രത്യേക സ്ക്വാഡ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇതൊന്നും പ്രാവർത്തികമല്ല എന്നുള്ളതല്ലേ ഈ ഇപ്പോഴുമുള്ള ഈ പണപ്പിരിവ് വ്യക്തമാക്കുന്നത്? ശ്രീ സുരേഷ്, തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇതിനൊരു ഒരു നിയമനിർമ്മാണം തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. കാര്യം പറഞ്ഞാൽ ആരെങ്കിലും പരാതിപ്പെടാൻ പോകുമോ?
ഒരാളുടെ നമ്മള് അപ്പോഴും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴും നമുക്കുണ്ടാകുന്ന വികാരത്തിൽ പ്രതികരിക്കുന്നതാണ്. പക്ഷെ പിന്നീട് പരാതിയുമായിട്ട് പോകുമ്പോൾ ഇതിന്റെ പുറകിൽ നടക്കണം, കുറച്ച് ആൾക്കാരുടെ വരും, അങ്ങനെ ആരും പരാതി പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളത് സത്യമാണ്. പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിൽ വളരെ കഷ്ടമാണ്, അവര് യാതൊരു ന്യായം നോക്കാതെ ആൾക്കാരുടെ അത് നോക്കി തിരികെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ സർക്കാർ സ്കൂളുകളിലും വന്നിരിക്കുന്നു. ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഗവൺമെന്റ് ഇങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ പറ്റില്ല, നിങ്ങൾ ഒരു പരാതിപ്പെട്ട പോലെ ഒന്ന് ഒരു മാർഗനിർദ്ദേശം നൽകണം, ഇന്ന ഇത് ഇതിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല. വളരെയധികം നന്ദി ശ്രീ സുരേഷ് കുമാർ. ശ്രീ വേലപ്പൻ കൂടി ചേരുന്നു. ശ്രീ വേലപ്പൻ, സർക്കാർ സ്കൂളുകൾ സംസ്ഥാനത്ത് നിലവാരം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കും, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് താനും. അപ്പോൾ സർക്കാർ സ്കൂളിൽ പഠിക്കുന്നത് നമുക്കറിയാമല്ലോ, സാധാരണ വരുമാനമുള്ള ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ട്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഇത്തരത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ 2000 രൂപ കുട്ടി ഫീസ് അടയ്ക്കണം, അതിൻ്റെ റിസിപ്റ്റാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനെ പണപ്പിരിവ് നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയുമോ ശ്രീ വേലപ്പൻ? ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല സാറ്. രണ്ടു പ്രാവശ്യം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിപ്പോ വിദ്യാഭ്യാസ സർവ്വജനാൽ പ്രധാനം എന്ന് പറയുന്നത് പോലെ അങ്ങനെ ആണെങ്കിൽ പോലും ഇത് ഗവൺമെന്റ് ഭാഗത്തു നിന്നാണ്. പക്ഷെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പാചക തൊഴിലാളികളുണ്ട്, ഈ സ്കൂളുകളിലെ പാചക തൊഴിലാളി ചെയ്യുന്ന അവരുടെ ദയനീയാവസ്ഥയും കൂടി നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. അവര് നാളുകളായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് വരെ ഒരു ആനുകൂല്യം കൂട്ടാനോ ഗവൺമെന്റ് തലത്തിൽ ഒന്നും തയ്യാറാകുന്നതല്ല. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജയരാജനെ ഞാൻ വിളിച്ചതാണ്, നമ്മുടെ പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, തൊഴിലാളി വർഗത്തിന്റെ ഒരു പാർട്ടിയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, കേന്ദ്രമല്ല ചെയ്യണത്, കേന്ദ്രമല്ല ഗവൺമെന്റ് കേരളം ചെയ്യാനുള്ള കാര്യം, ആ കാര്യം കൂടി നിങ്ങളൊന്ന് ചർച്ചയിൽ കൊണ്ടുവരും. റൈറ്റ്, വളരെയധികം നന്ദി. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അവർക്കും ലഭിക്കുന്ന വരുമാനവും നാമമാത്രമാണ്. ശ്രീ വിജയൻ നെടുമങ്ങാട് നിന്ന് ചേരുന്നു. വിജയൻ പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ ശ്രീ വിജയൻ. എന്റെ മോള് നെടുമങ്ങാട് സ്കൂളിലാണ് പഠിച്ച. ക്ലിയർ ആവുന്നില്ല, പറഞ്ഞോളൂ. നെടുമങ്ങാട് സെക്കൻഡറി സ്കൂളിലാണ്, ഗേൾസിലാണ് പഠിച്ച മോള്. ഓക്കെ, പറഞ്ഞോളൂ, കേൾക്കാം. ഫോൺ കട്ടാണ്. ശ്രീ മനോജ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. മനോജ് കേൾക്കാമോ? മനോജ്, ഓക്കെ, അത് പറയാന്ന് പറയാല് ഞാൻ എന്റെ സഹപ്രവർത്തകന് പിന്നെ ആളെ വിളിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞാല്, ഹലോ, അതായത് എന്റെ ഒരു സഹപ്രവർത്തകനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോ അവര് പറഞ്ഞെന്ന് പറഞ്ഞാല് ഈ അണ്ണയുടെ വന്ന ഇംഗ്ലീഷ് അവിടെയുള്ള പയ്യുള സ്കൂളിലുള്ള ഇംഗ്ലീഷ് മീഡിയം ചേരാൻ വേണ്ടി 5000-10000 രൂപ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഗൾഫുകാരനായാലും ഒരു 10000-5000 രൂപ എല്ലാം പറഞ്ഞ് വാങ്ങ, ചോദിച്ച് വാങ്ങ. ഇത് എനിക്ക് പറയാനുള്ള ഇത് വിജിലൻസ് അന്വേഷിക്കണം എന്നാണ്. ഹലോ, റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീമതി ശ്രീലത കൂടി ചേരുന്നുണ്ട്. ശ്രീലത, സർക്കാരിന്റെ ഒരു ചട്ടത്തിൽ പറയുന്നത് പരമാവധി 995 രൂപ എന്ന് പറയുമ്പോൾ 1000 രൂപ പോലും വാങ്ങാൻ പാടില്ല. 495 രൂപ PTA ഫണ്ടായി, അല്ലെങ്കിൽ പരമാവധി 500 രൂപ ഈ സ്കൂളിലേക്കുള്ള മറ്റ് കാര്യങ്ങൾക്ക്. ഇങ്ങനെ 1000 രൂപയിൽ താഴെ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്നിരിക്കെയാണ് എട്ടാം ക്ലാസ്സിലേക്ക് 2000 ഹയർ സെക്കൻഡറി ആണെങ്കിൽ 25000 ഒക്കെ ഒരു സർക്കാർ സ്കൂൾ തന്നെ വാങ്ങുന്നത്. ഇത് പിടിച്ചുപറിയല്ലേ, കൊള്ളയല്ലേ ശ്രീലത? ഇത് പിടിച്ചുപറിയാണെന്ന് ഈ 25000 രൂപ വാങ്ങിക്കുന്നത് ശരിക്കും പിടിച്ചുപറി തന്നെയാണ്. പക്ഷേ ഈ സാധാരണ ഹൈസ്കൂളും പ്രൈമറി UP സ്കൂളുകളിലൊക്കെ കുട്ടികളെ ചേർക്കുമ്പോൾ ഒരു ചെറിയ ഫണ്ട് വാങ്ങിക്കാൻ കഴിയാതിരിക്കരുത്. കാരണം ഈ സ്കൂളുകളിൽ വരുന്ന കുടിവെള്ളത്തിന്റെ ചെലവായാലും കറണ്ട് ബില്ലിന്റെ ചെലവായാലും ഒക്കെ അത് മീറ്റ് ചെയ്യാനെ കൊണ്ട് PTA പ്രത്യേകിച്ച് വേറെ വരുമാനമൊന്നുമില്ല. അപ്പൊ അത് അങ്ങനെ പൈസ 1000 വരെയൊക്കെ പിരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അധ്യാപകരും കൂടി ചേർന്ന് തീരുമാനം എടുത്തിട്ട് ആ വർഷം വരുന്ന മുഴുവൻ ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ പൈസ പിരിക്കുന്നത്. 25000 രൂപ വലിയ അറിവാണ്, അതിന്റെ പേരിൽ നടപടി ഉണ്ടാവേണ്ടത് തന്നെയാണ്. വളരെയധികം നന്ദി. വളരെയധികം നന്ദി. മറ്റ് പ്രേക്ഷകരുണ്ട്, അവരിലേക്ക് വരാം. മുരളീധരൻ ഒറ്റപ്പാലത്ത് നിന്നുമാണ് അദ്ദേഹം വിളിക്കുന്നത്. മുരളീധരൻ്റെ അഭിപ്രായത്തിൽ സ്കൂളുകൾ ഇത്തരത്തിൽ പിടിച്ചുപറിക്കുന്ന സർക്കാർ സ്കൂളുകൾ, മാനേജ്മെൻറ്റ് സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂളുകൾ ഇതിലധികം വാങ്ങുന്നുണ്ട് എന്നെല്ലാം നമുക്കറിയാം, അത് ശരിയല്ല എന്നും അറിയാം. സർക്കാർ സ്കൂളുകളുടെ ഈ നടപടിയെ ന്യായീകരിക്കാൻ കഴിയുമോ ശ്രീ മുരളീധരൻ?
മുരളീധരൻ അല്ല, മുരളീദാസാണ്. റൈറ്റ്, ക്ഷമിക്കാം, പറഞ്ഞോളൂ ശ്രീ മുരളീദാസ്. കുഴപ്പമില്ല, ഇതിപ്പോ സ്കൂളുകളിൽ ഇതിപ്പോ ക്യാൻസർ പോലെ വളർന്നു പിടിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും മിക്കവാറും എല്ലാ കുട്ടികളുടെ കയ്യിൽ നിന്നും 10,000 or 15,000 rupees അവര് തരം പോലെ വാങ്ങിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിന് നേരിട്ട് അനുഭവമുണ്ട്. കേൾക്കാം കേൾക്കാം. ഇതിപ്പോ അവര് നിർമ്മാണങ്ങൾ എന്തൊക്കെയോ സ്കൂളിൽ നടക്കണമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത്. നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ലെങ്കിലും എല്ലാ കുട്ടികളുടെ കയ്യിൽ നിന്നും നിർബന്ധമായിട്ട് ഈ പിരിവ് നടത്തുന്നുണ്ട്. ഞാനതിന് നേർസാക്ഷിയാണ്. ഈ ഒരു പ്രവണത എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടതാണ്. സർക്കാർ ഇതിനു മുമ്പ് 2016 മുതൽ ഇത്തരം കൊള്ളകൾ അവസാനിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ സമൂഹത്തിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഗുണം കണ്ടിട്ടില്ല. അത് ആ നമ്പർ പോലും വിളിച്ചാൽ അങ്ങനെ നമ്പർ തന്നെ നിലവിലില്ലെന്നാണ് പറയുന്നത്. അപ്പോ ഈ ഇത്രയും വേഗം ഇത് അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ കൂടുതൽ വലുതാവാനും അത് ഒരു വലിയൊരു കൊള്ളയിലേക്കുള്ള സാഹചര്യങ്ങളാണ്. വളരെയധികം നന്ദി ശ്രീ മുരളീദാസ്. ഇത് തന്നെയാണ് എല്ലാവരുടെയും ആശങ്ക. ശ്രീ ദാസൻ കൂടി കണ്ണൂരിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ദാസൻ, ഇങ്ങനെ ആദ്യം ഇപ്പോൾ സർക്കാർ വ്യവസ്ഥയുണ്ട്, ഈ PTA ഫണ്ടിലേക്കുള്ള പണമായി വാങ്ങാവുന്നത് പരമാവധി 500, പ്രവേശന ഫീസായി 495 rupees, ഇങ്ങനെ 995 rupees മാത്രമേ വാങ്ങാവൂ എന്നുള്ള സർക്കാരിൻ്റെ വ്യവസ്ഥ തന്നെയുണ്ട്. അത് തന്നെയാണ് ഈ സർക്കാർ സ്കൂൾ ലംഘിക്കുന്നത്. മറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകളുടെ കാര്യത്തിൽ പിന്നെ പറയേണ്ടതില്ല. എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഈ നടപടിയെ? ഇത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റൂല. എങ്ങനെ ന്യായീകരിക്കും? ഇപ്പൊ 100 rupees കൊടുക്കാൻ പറ്റാത്ത പാവപ്പെട്ട ആൾക്കാരുണ്ട്. കുട്ടികൾ ചേർക്കുമ്പോ 100 rupees പോലും കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ 995 rupees. അപ്പൊ ഇതൊക്കെ നമ്മളെ ഭരണാധികാരികളാണ് ശ്രദ്ധിക്കുന്നത്. ഗവൺമെന്റ് ശരിക്കും ഇടപെടും. ഗവൺമെന്റ് അറിഞ്ഞുകൂടാണ് ഈ പൈസയൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പള്ളിയിൽ അത്രകാരന്റെ കഴിവേ പുള്ളിക്കുള്ളൂ. പുള്ളിക്ക് ഇങ്ങനത്തെ ഇതൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ അടിയന്തര ഇടപെടണം. പാവപ്പെട്ട ആൾക്കാർ അഞ്ച് അറിവ് തന്നെ 500 rupees കൊടുക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞാനൊരു കുട്ടിയെ ചേർക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് സഹായം ചെയ്തു. വളരെയധികം നന്ദി ശ്രീ മണി കൂടി ഷൊർണൂരിൽ നിന്ന്. ശ്രീ മണി, ഇതാണ് വളരെ കഷ്ടപ്പെട്ട് അന്നന്നത്തെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. കൂലിപ്പണിയെടുത്ത് മക്കളെ പഠിപ്പിച്ചു കൊണ്ടുവരിക, അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, അവരുടെ സുരക്ഷിതമായ ഒരു ഭാവി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 15 years വരെ സൗജന്യ വിദ്യാഭ്യാസം എന്നുള്ള അവകാശം പോലും കൊണ്ടുവന്നത്. അവിടെയാണ് ഈ പിടിച്ചുപറി നടത്തുന്നത്. പിടികൂടേണ്ട ഇവരെ. മണി കേൾക്കാമോ? മണി കേൾക്കാമോ? മണി കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. കുറച്ചു കാലമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസവും ആരോഗ്യവും പൂർണ്ണമായും കച്ചവട ചരക്കായി മാറി കഴിഞ്ഞിരിക്കുന്നു. അത് സ്വകാര്യ മേഖലയും സർക്കാർ മേഖലയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ സർക്കാർ മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും ഈ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കാണിക്കുന്ന ഇത്തരത്തെ അടിസ്ഥാനങ്ങൾ, അതിനെ നിയന്ത്രിക്കാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ. സത്യത്തിൽ ഇത് ഭരണകൂട ഭീകരതയാണ്, പിടിച്ചുപറിയാണ്. ഭരണകൂടമാണ് ഇതിന് സമാധാനം പറയേണ്ടത്. കാരണം ചൈനയിൽ ഒരു പ്രാവശ്യം വഴിമതി ചെയ്താൽ പിന്നീട് പിറ്റേന്ന് സൂര്യോദയം കാണുന്നില്ല. അത്തരത്തിലുള്ള നിയമങ്ങളുടെ അപര്യാപ്തതയാണ് ഇത്തരം പിടിച്ചുപറിയും കൊള്ളരുതായ്മയും അഴിമതിയും വിദ്യാഭ്യാസ മേഖലയിൽ കൂടി ഉണ്ടായിരിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ മണി. ശ്രീ കുറ്റ്യാടിയിൽ നിന്നും പ്രദീപ് കൂടി ചേരുന്നുണ്ട്. പ്രദീപ്, താങ്കൾക്ക് അറിയാവുന്ന സ്ഥലമാണ് ഈ രണ്ട് സ്ഥലവും, മേപ്പയൂരും അതേപോലെ തന്നെ വടകരയും. ഈ രണ്ട് സ്കൂളുകളിലെ, ഇപ്പോൾ പയ്യോളി സ്കൂളിലെ, ആ പയ്യോളി VHS ലെ ഒരവസ്ഥ അവിടുത്തെ ഒരു രക്ഷിതാവ് വിളിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ താങ്കൾക്ക് പരിചയമുള്ള ആ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ സർക്കാർ സ്കൂളുകളിലാണ് നടക്കുന്നത് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമല്ലേ? തീർച്ചയായും. കാരണം ഞാൻ എന്റെ അറിവിപ്പെട്ടോളം ഞാനൊരു കുട്ടിയുടെ രക്ഷിതാവാണ്. വട്ടോളി ഗവൺമെന്റ് UP സ്കൂളിലാണ് എന്റെ കുട്ടി പഠിക്കുന്നത്. പക്ഷെ എല്ലാ വർഷവും സാധാരണ PTA ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കഴിഞ്ഞ പ്രാവശ്യം 500 rupees ഓരോ രക്ഷിതാവിൻ്റെ അടുത്ത് വാങ്ങി. അത് സ്കൂളിലുള്ള അത്യാവശ്യ കുട്ടികൾക്ക് തന്നെ ആവശ്യമുള്ള ചെലവിന്റെ ഭാഗമായിട്ട് ഒരു PTA കമ്മിറ്റി യോഗം ചേർന്നിട്ടൊക്കെ PTA ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 500 rupees വാങ്ങുന്നത്. അത് എനിക്ക് അന്നേരം ചെറിയൊരു 500 rupees പിന്നെ കുട്ടികളെ ചില കാര്യങ്ങൾ ഗവൺമെന്റ് ചില സമയത്ത് എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈമിൽ നിന്നും ചിലപ്പം ചില കാര്യങ്ങളിലുള്ള അപാതകൾ ഉണ്ടാവാം. അപ്പോൾ അത് PTA ഫണ്ട് നിന്ന് ഒരു 250 rupees ഒന്ന് സ്വാഭാവികമായിട്ട് ഒരു കുട്ടീൻ്റെ വക കൊടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നത് അതിലൊരു അപാകതയായിട്ട് ഞാൻ തോന്നുന്നില്ല. കാരണം അത് കുട്ടികൾക്കുള്ള എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ വർഷവും ഞാൻ 500 rupees PTA ഫണ്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
റൈറ്റ് വളരെയധികം നന്ദി പ്രദീപ്. 500 രൂപയൊക്കെ നൽകാം. പക്ഷേ ശ്രീ ഇബ്രാഹിം കുട്ടി നമ്മളോടൊപ്പം ചേരുന്നു, ഒരു പി ടി എ പ്രസിഡന്റ് കൂടിയാണ് ഇബ്രാഹിം കുട്ടി. ശ്രീ ഇബ്രാഹിം കുട്ടി, താങ്കൾ പി ടി എ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് ഒരു 2000 രൂപ മുതൽ 25,000 രൂപ വരെ ഏതെങ്കിലും തരത്തിൽ സ്കൂളിലെ പ്രവേശനത്തിന് കുട്ടികളിൽ നിന്ന്, സർക്കാർ സ്കൂളിലെ പ്രവേശനത്തിന് കുട്ടികളിൽ നിന്ന് വാങ്ങാൻ പാടുണ്ടോ? ഞാൻ അതിനെ തീർച്ചയായും വിമർശിക്കുന്നു, അത് തെറ്റായ കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സാറേ, ഞാൻ മുളവാട് എറണാകുളം ടൗണിനടുത്തുള്ള മുളവാട് സ്കൂളിലെ ഗവൺമെന്റ് സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ആണ്. പക്ഷേ എന്താ കാര്യം വെച്ചാൽ, ഇവിടെ പി ടി എ ഫണ്ട് 500 രൂപ എന്ന് പറഞ്ഞിട്ട് 500 രൂപ പോലും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പിരിച്ച് ജനങ്ങളിൽ ആ രക്ഷിതാക്കളുടെ കറക്റ്റായിട്ട് കിട്ടാറില്ല. ഈ പറഞ്ഞ 300 കുട്ടികൾ മാത്രം ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ ഈ 300 പേരിന് ഇത്രയും പൈസ കിട്ടുമ്പോൾ വളരെ തുച്ഛമായ പൈസ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അത് കറക്റ്റാണ്, ശരിയാണ്. സ്കൂളിന്റെ കാര്യങ്ങൾ നടത്തുക ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ ഒരു 500 രൂപ തരാത്ത കുട്ടിക്ക് താങ്കളുടെ സ്കൂൾ പ്രവേശനം നൽകാത്ത സാഹചര്യമുണ്ടോ? ഇല്ലില്ല, അത്ര അങ്ങനെയൊന്നും. ഞങ്ങൾ ഇപ്പറ 500 പോലും തന്നില്ലെങ്കിൽ പോലും ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇവിടെ അധ്യാപകന്മാരെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇപ്പറ പി ടി എ ഫണ്ടിലോട്ട് ഏറ്റവും കൂടുതൽ ഫണ്ട്. അതാണ് വിഷയം. വളരെയധികം നന്ദി ശ്രീ ഇബ്രാഹിം കുട്ടി. ഇതാണ് വിഷയം. കാരണം 500 രൂപ ഇല്ല എങ്കിൽ പോലും അവിടെ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നു. 2000 രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ പ്രവേശനം നിഷേധിച്ച സർക്കാർ സ്കൂളും ഉണ്ട്. അതാണ് വിഷയം. ശ്രീ രഘു കോഴിക്കോട് നിന്നും ചേരുന്നു. രഘു, പറഞ്ഞോളൂ. ഭരണഘടനാപരമായി വിദ്യാഭ്യാസം സൗജന്യമാണല്ലോ. അതെ. അപ്പം ഇത് ഭയങ്കര കൊള്ളയാണ്. കാരണം ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ പല വിദ്യാലയങ്ങളും ഈ സ്വകാര്യ വ്യക്തികൾ സ്പോൺസർ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്, കെട്ടിടം പണിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ വ്യക്തികൾക്ക് ഈ വിദ്യാലയങ്ങളെ കീഴ്പ്പെടുകയാണ്. സ്വകാര്യവൽക്കരണം നമ്മുടെ ഗവൺമെന്റ് മേഖലകളിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. യെസ്, റൈറ്റ്. വളരെയധികം നന്ദി. ശ്രീ ഷാജി കൂടി ചേരുന്നു. ഷാജി, പറഞ്ഞോളൂ. ഇത് കണ്ടപ്പോ ശരിക്കും ഒരു പിതാവ് എന്ന നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ഞാനും എന്റെ മക്കളെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചവരാണ്. പക്ഷെ ഇതിന് പ്രതികരിക്കേണ്ടത് നമ്മളെപ്പോൾ ആൾക്കാർ, ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുമാണ്. തുടക്കത്തിലെ ഇത് വിദ്യാർത്ഥി സംഘടനകൾ എന്ത് ചെയ്യുന്നു, അവരാണ് തടയേണ്ടത്. ഈ സാധാരണക്കാരന്റെ മക്കളെയാണ് ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് വിടുന്നത്. പൈസ ഉള്ളവൻ സ്വകാര്യ സ്കൂളിൽ വിടും, അവർ ചോദിക്കുന്ന പൈസ കൊടുക്കുന്നു. നല്ല കോച്ചിങ്ങും ട്യൂഷനൊന്നും വിടാൻ മാർഗമില്ലാത്തവരാണ് ഗവൺമെന്റ് സ്കൂളിനെ അപേക്ഷിക്കുന്നത്. ഗവൺമെന്റ് സ്കൂൾ ഏറ്റവും നല്ലത് തന്നെയാണ്, നമ്മുടെ ഗവൺമെന്റ് സ്കൂളാണ് ഏറ്റവും നല്ലത്. പക്ഷെ അവിടെ ഈ സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഘോരഘോരം പ്രസംഗിക്കുകയും സൗജന്യം ചെല്ലുമ്പോൾ ഈ പിടിച്ചു പറയും. സത്യത്തിൽ ഇവരുടെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടത്. ഈ പി ടി എക്കാരുടെ എത്ര മക്കൾ അവിടെ പഠിക്കുന്നു? അവർ പഠിച്ച മക്കൾക്ക് ഈ 2000 3000 വെച്ച് കൊടുത്തിട്ടുണ്ടോ? പി ടി എന്ന് പറയുന്നത് പേരൻസ് ആൻഡ് അസോസിയേഷൻ അല്ലേ? ഈ ടീച്ചർമാർ കൊടുത്തിട്ടുണ്ടോ? എന്തിനാണ് ഈ പാവങ്ങൾ ഇങ്ങനെ പിഴിയുന്നത്? അതിന് ശക്തമായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ അടിയോ അക്രമോ അല്ല, പ്രതികരിക്കണം. അവർ പ്രതിഷേധിച്ചു. വളരെയധികം നന്ദി ശ്രീ ഷാജി. ഇതാണ് 15 വയസ്സ് വരെ സംസ്ഥാനത്താണെങ്കിലും രാജ്യത്തും സൗജന്യ വിദ്യാഭ്യാസമാണ് ഉറപ്പുവരുത്തുന്നത്. അതോടൊപ്പം കേരളത്തിലാണെങ്കിൽ വിദ്യാഭ്യാസ നിയമം തന്നെയുണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസം. 8-ാം ക്ലാസ് പ്രവേശനത്തിന് 2000 ഹയർ സെക്കൻഡറി ആണെങ്കിൽ 25,000 രൂപ വരെ സർക്കാർ സ്കൂളുകൾ തന്നെ പിഴിഞ്ഞു വാങ്ങുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിടികൂടാൻ വേണ്ടി സംസ്ഥാനത്ത് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. 2016 ആ നമ്പറാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. പ്രേക്ഷകർ ഒരിക്കൽ കൂടി ഓർക്കുക, 0471-23-23-198 ഈ നമ്പറിലേക്ക് പരാതിപ്പെടാം എന്നുള്ളതാണ് സർക്കാർ തന്നെ അറിയിച്ചിട്ടുള്ളത്. 995 രൂപയിൽ അധികമായി 1 രൂപ പോലും പ്രവേശനത്തിന് നൽകാൻ പാടില്ല എന്ന് തന്നെയാണ് സർക്കാർ വ്യവസ്ഥ. പൊതുവേദി പൂർണ്ണമാകുന്നു.